കേരളം ഗോവ പോലെ ഒരു പോർച്ചുഗീസ് കോളനിയാവാതെ നിലനിൽക്കാനുള്ള കാരണം ആ മനുഷ്യനാണ്. പോർച്ചുഗീസ് നരാധമന്മാർക്കെതിരെ നിരന്തരം പോരാടിയ ഒരു തലമുറയിലെ നാലാം കീഴടങ്ങുന്നുവെങ്കിൽ എന്റെ രാജാവായ സാമൂതിരിയുടെ മുൻപിൽ വിദേശികളായ പറങ്കികളുടെ മണ്ണല്ല ഇതെന്ന് ഉറക്കെ ഗർജിച്ച സിംഹം. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഞാനൊക്കെ പഠിച്ചത് വാസ്കോഡ ഗാമ എന്ന കടൽ കൊള്ളക്കാരനെ പാടിപ്പുകഴ്ത്തുന്ന അധ്യായങ്ങളാണ്. അയാൾക്ക് കൊടുത്ത പ്രാധാന്യം പോലും നൽകാതെ തഴയപ്പെട്ട ഒരു ധീരയോദ്ധാവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുഞ്ഞാലിമര കാലിക്കോത്തിലെ, അതായത് ഇന്നത്തെ കോഴിക്കോടിലെ സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ നായകനായിരുന്നു മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ. പൊന്നാനിക്കാരായ മരക്കാർ കുടുംബത്തിലെ നാല് തലമുറ നിരന്തരമായി പോർച്ചുഗീസുകാരുമായി ഏതാണ്ട് 100 വർഷങ്ങളോളം പൊരുതി. സാമൂതിരിയുടെ സമുദ്രരക്ഷകരായിരുന്ന ഇവർ ഗുജറാത്തിന്റെയും തമിഴ്നാട്ടിന്റെയും തീരങ്ങൾ വരെ പടനയിച്ചു. ഒന്നാം കുഞ്ഞാലി മരക്കാർ മുതൽ നാലാം കുഞ്ഞാലി മരക്കാർ വരെ ഒരു 100 കാലത്തിൽ 26 യുദ്ധങ്ങളാണ് അവർ പറങ്കികൾക്കെതിരെ ചെയ്തത്. പറങ്കികളെ ഇത്രയേറെ സ്വൈര്യം കെടുത്തിയ, അവർക്ക് ഇത്രയേറെ നാശനഷ്ടവും ജീവഹാനിയും വരുത്തിയ മറ്റൊരു ഇന്ത്യൻ സേനയില്ല. നായർ പട്ടാളക്കാർക്കൊപ്പം ചേർന്ന് സാമൂതിരിക്കൊപ്പം പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതി ഒന്നാം കുഞ്ഞാലി മരക്കാർ മരണപ്പെട്ടപ്പോൾ രണ്ടാമനും പിന്നീട് മൂന്നാമനും ഒരു നിയുക്ത നിയോഗം പോലെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. നാവികാക്രമണത്തിനിടെ പരിക്കുപറ്റി നടുവിന് ക്ഷതമേറ്റ് തന്റെ വീട്ടിലെ കട്ടിലിൽ ജീവച്ഛവമായി കിടന്ന കുഞ്ഞാലി മൂന്നാമനെ കാണാനെത്തിയ സാമൂതിരിയുടെ കഥ കരളലിയിക്കുന്നതായിരുന്നു. രാജാവ് നോക്കി നിൽക്കെ ആ ധീരൻ മരണത്തിന് കീഴടങ്ങി. അതോടെ കഥ കഴിഞ്ഞു എന്ന് ആർത്തുവിളിച്ചാഘോഷിച്ച പോർച്ചുഗീസുകാർക്ക് മുൻപിലേക്ക് അതാ മറ്റൊരു യോദ്ധാവ് ഉയർത്തെഴുന്നേൽക്കുന്നു. ചവിട്ടിത്തേച്ച് കൊന്നിട്ടും മരിക്കാൻ കൂട്ടാക്കാത്ത ഒരു കുടുംബം. കഴിഞ്ഞ 3 കുഞ്ഞാലിമരക്കാരേക്കാൾ കൗശലക്കാരനും അപകടകാരിയുമാണ് നാലാമൻ. ഇപ്പോൾ സിനിമാക്കാർക്ക് പ്രിയങ്കരനായിരിക്കുന്നതും ഇദ്ദേഹമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അഭ്രപാളികളിലൂടെയെങ്കിലും സത്യസന്ധത ചോർന്നു പോകാതെ നമ്മുടെ മുൻപിലെത്തട്ടെ ചരിത്രം. കുഞ്ഞാലി മരക്കാർ പറങ്കികളെ കരയിലും കടലിലും നേരിട്ടു. തന്റെ പിതാമഹന്മാരെ കൊന്നുതള്ളിയ വിദേശികൾ മാത്രമായിരുന്നില്ല കുഞ്ഞാലിക്ക് പോർച്ചുഗീസുകാർ, തന്റെ രാജ്യത്ത് നാട്ടുകാരെ അടിമകളായി കണ്ട സാമ്രാജ്യത്തെ ശക്തികളായിരുന്നു. പറങ്കികളെ പൊതുശത്രുക്കളായി കണ്ട് സ്വദേശത്തിന്റെ ഉപ്പ് നുണഞ്ഞവരൊക്കെ കുഞ്ഞാലി മരക്കാർക്കൊപ്പം അണിചേർന്ന് പറങ്കികൾക്കെതിരെ പോരാടി. ഒരിക്കൽ ഇങ്ങനെയൊരു പോരാട്ടത്തിൽ തന്റെ ഏതാനും കപ്പലുകൾ തകർന്നു പോയത് സാമൂതിരിയെ ക്ഷുഭിതനാക്കി. ഇത് മണത്തെറിഞ്ഞ പറങ്കികൾ കൊട്ടാരത്തിലെ കുഞ്ഞാലി വിരുദ്ധ ഉപജാപ വൃന്ദത്തെ ഉപയോഗപ്പെടുത്തി സാമൂതിരിയിൽ കുഞ്ഞാലി മരക്കാർക്കെതിരെ വിദ്വേഷം ജനിപ്പിച്ചു. സാമൂതിരിയുടെ രാജാധികാരത്തെ പോലും കുഞ്ഞാലി ചോദ്യം ചെയ്യുന്നുവെന്ന് ഇവർ പറഞ്ഞു പരത്തി. എന്നാൽ കുഞ്ഞാലി മരക്കാർ തന്റെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു. കോഴിക്കോട് പിടിമുറുക്കിയ പറങ്കികൾ അരാജകത്വം അഴിച്ചുവിട്ടു. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്ന പോർച്ചുഗീസ് വിനോദം പതിവായി. കുഞ്ഞാലി മരക്കാർ ആയോധനകലയിൽ പ്രാവീണ്യമുള്ള വീരന്മാരായ തന്റെ സഹായികളെ സ്ക്വാഡുകളായി തിരിച്ച് പറങ്കികൾക്കെതിരെ അക്രമം മഴിച്ചുവിട്ടു. ഇരുട്ടിലും ഇടവഴികളിലും ഈ കാപാലികരെ കുഞ്ഞാലിയുടെ പിള്ളേർ ഒളിഞ്ഞിരുന്നു വകവരുത്തി. വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇവർ പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തി. പറങ്കികളുടെ കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂരതകളൊക്കെ അറിഞ്ഞിട്ട് പോലും അവരുമായി സൗഹൃദം തുടരുന്ന സാമൂതിരിയുടെ നിലപാട് കുഞ്ഞാലിയെ വളരെയേറെ വേദനിപ്പിച്ചിരുന്നു. കാലക്രമേണ കുഞ്ഞാലിയും സംഘവും സ്വന്തം രാജ്യമുണ്ടാക്കാനുള്ള പുറപ്പാടാണെന്ന് പറഞ്ഞ് സാമൂതിരിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറങ്കികൾക്ക് ഗൂഢാലോചന മനസ്സിലാവാതെ പോയ തന്റെ കൊട്ടാരത്തിലെ ഉപജാപ വൃന്ദങ്ങളുടെ വാക്കുകൾ കേട്ട് ചരിത്രത്തിൽ ആദ്യമായി സാമൂതിരി കുഞ്ഞാലിയെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചു. മാത്രവുമല്ല, കുഞ്ഞാലിക്കെതിരെ പോരാടാൻ രാജ്യത്തിന്റെ ശത്രുക്കളായ പോർച്ചുഗീസുകാരുടെ സഹായം തന്നെ തേടുകയും ചെയ്തു. വർഷങ്ങളായുള്ള സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും കടക്കലാണ് അന്ന് കത്തിപതിച്ചത്. പോർച്ചുഗീസുകാരുടെ കുതന്ത്രങ്ങൾ ഫലം കണ്ടു. സാമൂതിരി പറങ്കികളുമായി സഖ്യമുണ്ടാക്കി കുഞ്ഞാലിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പോർച്ചുഗീസുകാർ രാജ്യദ്രോഹികളാണെന്നും അവരുടെ ചതിയിൽ വീണുപോകരുതെന്നും കുഞ്ഞാലി ദൂതന്മാർ മുഖേന സാമൂതിരിയെ ഉപദേശിച്ചു. പക്ഷേ പോർച്ചുഗീസുകാർ വെച്ചു നീട്ടിയ അപ്പക്കഷണങ്ങളിലും പാരിതോഷികങ്ങളിലും സന്തുഷ്ടനായ സാമൂതിരി ഇതൊന്നും ചെവികൊണ്ടില്ല. രാജ്യത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു കുഞ്ഞാലി മരക്കാർ. രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന പാരമ്പര്യമുള്ള ധീര നേതാവ്.
ഇതൊക്കെ കണ്ടപ്പോൾ സാമൂതിരിയുടെ പക കത്തിയെരിഞ്ഞുകൊണ്ടിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷയെക്കാളേറെ അദ്ദേഹം മുൻഗണന നൽകിയത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. 30,000 പതക്കവും പോർച്ചുഗീസുകാരുടെ ദളങ്ങളും കൊള്ളമുതലിന്റെ പകുതിയും തനിക്ക് വേണമെന്ന സഖ്യകരാറിൽ സാമൂതിരി ഒപ്പുവെച്ചു. സാമൂതിരിയുടെ ഈ ആർത്തി ഒരു വേള പോർച്ചുഗീസുകാരെ പോലും സംശയാലുക്കളാക്കി. പോർച്ചുഗീസുകാർ കുഞ്ഞാലിയെ കടൽമാർഗം ആക്രമിക്കുമ്പോൾ തങ്ങൾ കരവഴി ആക്രമിക്കാമെന്ന് സാമൂതിരി പോർച്ചുഗീസ് വൈസ്രോയിയെ അറിയിച്ചു. അങ്ങനെ വമ്പിച്ച കപ്പൽ പടയുമായി പോർച്ചുഗീസുകാർ യുദ്ധത്തിനിറങ്ങി. 20,000 വരുന്ന നായന്മാരടങ്ങുന്ന സൈന്യവുമായി സാമൂതിരി കുഞ്ഞാലിയുടെ കോട്ടയ്ക്ക് നേരെ നീങ്ങി. ഇരിങ്ങൽ മുതൽ കടയ്ക്കൽ വരെ അർദ്ധവൃത്താകൃതിയിൽ ഈ സൈന്യത്തെ അണിനിരത്തി. കോട്ടയും പുറംലോകവും തമ്മിലുള്ള സകല ബന്ധങ്ങളും അതോടെ വിച്ഛേദിക്കപ്പെട്ടു. യുദ്ധ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് മാത്രം 3 മാസം വേണ്ടിരുന്നു. 1599 മാർച്ച് 5 കോട്ട ആക്രമിക്കുവാൻ തീരുമാനിച്ചു. സ്വന്തം കപ്പൽപ്പടയെ സജ്ജീകരിക്കാൻ പറങ്കികളുടെ ഉപരോധം കാരണം കുഞ്ഞാലിക്ക് കഴിഞ്ഞില്ല. മാത്രവുമല്ല, കപ്പലുകൾ പലതും പുറംകടലിലായിരുന്നു. എങ്കിലും ക്യാപ്റ്റൻ കുട്ടിയാലിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോർച്ചുഗീസ് ഉപരോധം മറികടക്കുന്നതിൽ പലപ്പോഴും വിജയിച്ചിരുന്നു. മാർച്ച് 3 രാത്രി 600 പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ കോട്ടയ്ക്കരികിലെത്തി. 600 പോർച്ചുഗീസ് സൈന്യത്തിന്റെയും 500 നായർ സൈന്യത്തിന്റെയും നായകത്വം ഒരു പറങ്കി ഓഫീസർക്കായിരുന്നു. വിജയം സുനിശ്ചിതമാക്കി യുദ്ധമാരംഭിച്ച സഖ്യത്തിനെതിരെ തികഞ്ഞ യുദ്ധതന്ത്രങ്ങൾ ഒരുക്കിയാണ് കുഞ്ഞാലി ആക്രമണം അഴിച്ചുവിട്ടത്. ഡിസിൽവ ഫെറീന, മേജർ ലെന തുടങ്ങിയ പ്രമുഖർ കുഞ്ഞാലിയുടെ പ്രത്യാക്രമണത്തിൽ മരിച്ചുവീണു. പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ അപമാനമായിരുന്നു അത്. 300 പറങ്കി പട്ടാളക്കാരാണ് അന്ന് യുദ്ധഭൂമിയിൽ മരിച്ചുവീണത്. തങ്ങൾ നേരിടുന്നത് രാജ്യത്തെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനെയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പോർച്ചുഗീസുകാർ കൂടുതൽ കരുതലോടെ നീക്കങ്ങൾ ആരംഭിച്ചു. ലൂയി ഡി ഗാമയുടെ നേതൃത്വത്തിൽ അടുത്ത ആക്രമണം ചുരുക്കൂട്ടി. 20,000 പടയാളികളെ അണിനിരത്തി സാമൂതിരിയും കൂട്ടിച്ചേർത്തു. കുഞ്ഞാലി കനത്ത തോതിൽ തിരിച്ചടിച്ചതുകൊണ്ട് നായർ പടയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. ലൂയി ഡി ഗാമ പരാജയം മണത്ത് കൊച്ചിയിലേക്ക് മടങ്ങി. പിന്നീട് ഡി ഫ്രാൻസിസ് സേനയുടെ നായകത്വം ഏറ്റെടുത്തു. പോർച്ചുഗീസ് സൈന്യം കുഞ്ഞാലിയോട് പരാജയപ്പെട്ടതെറിഞ്ഞ് ആസ്ഥാന നഗരമായ ഗോവ വിഷാദമൂകമായി. ഉപരോധം നീട്ടിക്കൊണ്ടുപോയി കോട്ടയ്ക്കകത്ത് പെട്ടുപോയവരെ പട്ടിണിക്കിട്ട് ദുർബലപ്പെടുത്തുകയായിരുന്നു സഖ്യകക്ഷികളുടെ തന്ത്രം. കോട്ടയ്ക്കകത്താവട്ടെ ഭക്ഷണശേഖരം വളരെ കുറവായിരുന്നു. ഇത്തരമൊരു ദീർഘകാല യുദ്ധമോ ഉപരോധമോ കുഞ്ഞാലി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ കുഞ്ഞാലി മരക്കാരന്റെ ചെറുത്തുനിൽപ്പും ഹ്രസ്വ വിജയങ്ങളും പല നാട്ടുരാജാക്കന്മാരെയും ഉത്തേജിപ്പിച്ചു. പലരും കുഞ്ഞാലിയുമായി കത്തിടപാടുകൾ നടത്തി. മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ രക്ഷകനും മറ്റുള്ളവർക്ക് വിദേശികൾക്കെതിരെ പടപൊരുതുന്ന സ്വദേശ പോരാളിയുമായി കുഞ്ഞാലി മരക്കാർ. കോട്ടയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായ എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും രാമേശ്വരത്ത് ഒരു കോട്ട കെട്ടാൻ അനുവദിക്കാമെന്നുമുള്ള സഹായ വാഗ്ദാനവുമായി മധുരയിലെ തിരുമല നായ്ക്കർ ദൂതനെ അയച്ച് കുഞ്ഞാലിയെ അറിയിച്ചു. പല യുദ്ധങ്ങളിലും കുഞ്ഞാലി മരക്കാർ സഹായിച്ചിട്ടുള്ള ഉള്ളാഴത്തിലെ രാജ്ഞിയായ റാണി തിരുമല ദേവി 30,000 ചാക്ക് അരി കോട്ടയിലേക്ക് രഹസ്യമായി അയച്ചു. എന്നാൽ ഇത് മണത്തറിഞ്ഞ പോർച്ചുഗീസുകാർ അരി കൊണ്ടുവന്ന കപ്പൽ പുറംകടലിലിട്ട് തന്നെ നശിപ്പിച്ച് അതിലെ ആളുകളെ കൊന്നൊടുക്കി. പോർച്ചുഗീസുകാർ തീരങ്കിയുമായി വന്ന് കുഞ്ഞാലിയുടെ കോട്ടയുടെ ഒരു ഭാഗം മതിലുകൾ തകർത്ത് കളഞ്ഞു. ദുർബലരായിരുന്നിട്ട് കൂടി കുഞ്ഞാലിയുടെ സൈന്യം പറങ്കികളുമായി 5 നീണ്ട യുദ്ധത്തിൽ പിടിച്ചുനിന്നു. ഭക്ഷണമില്ലാതെ കോട്ടയ്ക്കകത്തെ സ്ത്രീകളും കുട്ടികളും വിശന്നു വലഞ്ഞപ്പോൾ കുഞ്ഞാലിയൊടുവിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. ഒറ്റക്കരാറിന്റെ അടിസ്ഥാനത്തിൽ കീഴടങ്ങുന്നത് സാമൂതിരിയുടെ മുൻപിലായിരിക്കും. പോർച്ചുഗീസുകാർ രാജ്യദ്രോഹികളും തന്റെ ആജന്മ ശത്രുക്കളുമാണ്. സാമൂതിരി തന്റെ രാജാവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പു ചോദിക്കാൻ തയ്യാറാണ്. സാമൂതിരി ഇത് സമ്മതിച്ചു. കുഞ്ഞാലി ഒരു കാരണവശാലും ആക്രമിക്കപ്പെടുകയില്ലെന്നും പറങ്കികൾക്ക് കൈമാറപ്പെടുകയില്ലെന്നും ഉറപ്പു നൽകി. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 400 ആദ്യം കോട്ടയിൽ നിന്നും പുറത്തു വന്നത്. പിന്നെ കറുത്ത ഒരു ശീല കൊണ്ട് തലമറച്ച് താഴ്ത്തിപ്പിടിച്ച വാളുമായി അവസാനം കുഞ്ഞാലി മരക്കാർ കോട്ടയിൽ നിന്നും പുറത്തിറങ്ങി. തന്റെ കയ്യിലെ വാൾ സാമൂതിരിയുടെ കാൽക്കൽ വെച്ച് വിനയത്തോടെ നിന്നു കുഞ്ഞാലി. പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പോർച്ചുഗീസിന്റെ പടയാളികൾ കുഞ്ഞാലിയുടെ കയ്യിൽ വിലങ്ങണിയിച്ച് വലിച്ചഴച്ചു. സാമൂതിരി നോക്കി നിൽക്കെയുള്ള ഈ ആക്രമണം സാമൂതിരിയുടെ പടയാളികളെ പോലും രോഷാകുലരാക്കി. വളരെ പണിപ്പെട്ട് സാമൂതിരി അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പറങ്കികൾ കുഞ്ഞാലിയെയും കൊണ്ട് ഗോവയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പോർച്ചുഗീസുകാരുടെ ഈ വഞ്ചന സാമൂതിരി പടയാളികളുടെ യുദ്ധമര്യാദയ്ക്ക് യോജിക്കാത്തതായിരുന്നു.
അവരുടെ ആത്മാഭിമാനം വ്രണപ്പെട്ടു. തങ്ങളിൽ ഒരുവനായ തങ്ങളുടെ നാട്ടുകാരനായ വീരപുരുഷന്റെ ദേഹത്ത് ചതിയിലൂടെ പറങ്കികൾ കൈവെക്കുന്നത് അവർക്ക് പൊറുക്കാനാവാത്തതായിരുന്നു. കോഴിക്കോട്ടെ നായന്മാർ പോർച്ചുഗീസുകാർക്ക് മേൽ ചാടി വീണ് കുഞ്ഞാലിയെ രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കുഞ്ഞാലിയെയും പ്രധാനപ്പെട്ട 40 അനുയായികളെയുമാണ് പോർച്ചുഗീസുകാർ കൊണ്ടുപോയത്. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പറങ്കികൾക്കൊപ്പം നിന്നതിനാൽ തങ്ങൾക്ക് രാജാവില്ല എന്ന് നായന്മാർ വിളിച്ചു പറഞ്ഞു. ഒടുവിൽ കുഞ്ഞാലിയെ കഴുത്തറുത്ത് കൊല്ലാനായി പോർച്ചുഗീസുകാർ മേടയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിന്നു. തലയുയർത്തി ധീരനായി വന്ന കുഞ്ഞാലിയെ കണ്ട് പോർച്ചുഗീസുകാർ പോലും അത്ഭുതപ്പെട്ടു. ഭയം ലവലേശമില്ലാതെ അദ്ദേഹം പറഞ്ഞു, പോർച്ചുഗീസുകാർക്ക് മുൻപിൽ അടിയറവ് പറയാനുള്ളതല്ല എൻ്റെ രാജ്യം. മഴുപതിച്ചു. അധീരദേശാഭിമാനി രക്തസാക്ഷിയായി. കൂടെയുണ്ടായിരുന്ന 40 പേരെയും വധിച്ചു. കലിയടങ്ങാതെ പറങ്കികൾ കുഞ്ഞാലിയുടെ മൃതദേഹം നാലായി അറുത്ത് കടപ്പുറത്ത് ശൂലത്തിന്മേൽ കുത്തിവെച്ചു. തല ഉപ്പു പുരട്ടി കണ്ണൂരിലെത്തിച്ചു. അവിടെയുള്ള മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. മാതൃരാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ച് സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ പോരാടിയ ഒരു നീണ്ട തലമുറയിലെ രക്തസാക്ഷിയാണ് കുഞ്ഞാലി മരക്കാർ. അദ്ദേഹത്തിന്റെ അന്ത്യം ഒരു വ്യക്തിയുടെ അന്ത്യമായിരുന്നില്ല. പറങ്കി സാമ്രാജ്യ കൊള്ളയ്ക്കെതിരെ മലബാർ ഉയർത്തിയ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ അന്ത്യം കൂടിയായിരുന്നു. ഇന്ത്യൻ നാവിക ചരിത്രത്തിലെ മറക്കാനാവാത്ത ഏടാണ് മലബാറിലെ മരക്കാർ. നമുക്കോർക്കാം, ഇനിയൊരിക്കലും മറക്കാതിരിക്കാം ആ തീരദേശാഭിമാനിയെ.